കെഎസ്യു പ്രവർത്തകർ തകർത്ത കാൾടെക്സ് എ കെ ജി സ്ക്വയറിലെ വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ടവരുടെ ഫ്ലെക്സ് ബോർഡിന് പകരം പുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയാണ് എ കെ ജി സ്ക്വയറിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഡിവൈഎഫ്ഐ നേതാക്കളായ എം ഷാജർ, മനു തോമസ്, എം വിജിൻ, മുഹമ്മദ് അഫ്സൽ, പി ശ്രുതി, എം ശ്രീരാമൻ, സരിൻ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുപക്ഷെ യുവാക്കളെ സംഘർഷത്തിലേക്ക് വിടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, തെരുവിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആ തെരുവിൽ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഇതാ സംഘർഷമാണ് നാട്ടിൽ, നാട്ടിൽ കലാപമുണ്ടാക്കുന്ന എന്ന ഞെട്ടുതടുക്ക് മായവുമായി വന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃത്യം പ്രതികരണം നാട്ടിൽ ഉയർത്തേണ്ടി വരും. കാരണം ക്രമസമാധാനം പാലിക്കാൻ ഗുണ്ടകൾ അണിഞ്ഞാറുമ്പോൾ ആ ഗുണ്ടകളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഈ നാടിന് സാധിക്കുന്നില്ലെങ്കിൽ അപകടമുണ്ടാകും. കണ്ണൂരിലെ എം പി സുധാകരൻ വെല്ലുവിളിച്ചല്ലോ, ചേർക്കുന്നവരുണ്ടോ എന്ന് ആ സുധാകരന്റെ വാക്കം കേട്ടിട്ടാണ് നിങ്ങൾ ഈ കുട്ടികൾ ഇങ്ങനെ തുള്ളിക്കളിച്ചതെങ്കിൽ നല്ല ധാരണ ഉണ്ടാകണം. ചരിത്രത്തെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചുമുള്ള ധാരണ മനസ്സിനകത്ത് വെക്കുക. ഞങ്ങൾ ഒന്നുകൂടി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഇന്ത്യ നേതൃത്വം അഭ്യർത്ഥിക്കുന്നു. കണ്ണൂരിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ച ആ സംഭവത്തെ നിങ്ങൾ തള്ളിപ്പറയണം. തള്ളിപ്പറയുന്നില്ലെങ്കിൽ അതിന്റെ പ്രതികരണം ഈ നാട്ടിലുണ്ടാകും. കഴിഞ്ഞ ദിവസം കെ എസ് യു കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടയിൽ പ്രവർത്തകർ കാൾടെക്സിൽ റോഡ് ഉപരോധിക്കുകയും റോഡിന് സമീപം വെച്ചിരുന്ന വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ടവരുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പകരമാണ് പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.